നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം, പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു ഒരു ദിവസത്തെ പരിപാടിയല്ല, ഒരു തുടർച്ചയുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആനന്ദ് സാറ് പിന്നീട് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെവലപ്മെൻ്റ് സൈക്കോളജി നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു ക്ലാസ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലൊന്ന് സംഘടിപ്പിക്കണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നമ്മൾ എന്താണ് അതിലുണ്ടാകുന്ന ഒരു തടസ്സം, അതിന് പറ്റിയ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് അത്തരത്തിൽ ആനന്ദ് സാറും അതുപോലെ പ്രീതി മാമിനെയും കിട്ടിയതുകൊണ്ട് ഞാൻ ഏറെ സന്തുഷ്ടനാണ് എന്ന് അങ്ങോട്ട് പറയുകയാണ്. കാരണം അത് ടീം അധ്യാപക കൂട്ടത്തിന്റെ ലേബലിൽ തന്നെ ഇത്തരം ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമില് സ്വാഗതം എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം. എൻ്റെ പേര് രതീഷ് തങ്കം. അധ്യാപക കൂട്ടം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അതിൻ്റെ എല്ലാ ഗ്രൂപ്പിലും അഡ്മിൻസ് ഗ്രൂപ്പ് പാനലിൽ നിങ്ങൾക്ക് എൻ്റെ കണ്ട് പരിചയം ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ വാചാലത്തെ ആകേണ്ട കാര്യമില്ല എന്ന് കരുതുകയാണ്. കാരണം നമുക്കെല്ലാം അറിയാം, ഒരു നമ്മളുടെ ഒരു പൂർവ്വ തലമുറ കുട്ടി പഠിച്ചില്ലെങ്കിൽ അടിച്ചു പഠിപ്പിക്കുക അല്ലെങ്കിൽ അടി കൊടുത്താണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറയുടെ അനന്തരാവകാശികളാണ് നമ്മൾ. ഒരു പക്ഷേ അതിൻ്റെതായ ചില ജീവി ഇടയ്ക്കെങ്കിലും നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ എഴുതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചില സമയങ്ങളിൽ നമുക്ക് സംശയം തോന്നാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിനെ പറ്റി ഒരു ബോധ്യം, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച നിലപാടല്ലാത്ത ഏതൊരു പ്രശ്നത്തെയും ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുകയും അതിന് അറ്റായിട്ടുള്ള എന്താണ് പരിഹാര ബോധനമാണ് നടത്തേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് അറിവുണ്ട്, തർക്കമില്ലാത്ത വസ്തുതയാണ്. അപ്പോൾ അത്തരത്തിൽ മെച്ചപ്പെട്ട ക്ലാസ് റൂം അന്തരീക്ഷങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിലവിലെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയവരുമായിട്ട് നമ്മൾ കൂടുതൽ സംവദിക്കുമ്പോൾ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് അതൊരു ഇതാണ് കൂടുതൽ മെച്ചങ്ങളിലേക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതിന് ഉതകുന്ന ഒരു ായിരിക്കും ഒരു കൂട്ടം ക്ലാസ്സുകളായിരിക്കും നമ്മൾ നമ്മളിവിടെ ലഭിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇപ്പൊ തന്നെ സമയം ഒരുപാടായിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നമുക്ക് മുഖ്യമായിട്ടും ഇതിന്റെ ഉദ്ഘാടകനായിട്ടും അതുപോലെ തന്നെ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ എസ് ആനന്ദ് സാറാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ അതുപോലെ ഏറെ ആദരവോടെ ഈ ഒരു മീറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ലേ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പ്രീമിയമാണ് ഇതിന്റെ ആശംസകൾ. ഒരു പക്ഷേ മനസ്സിലാക്കിയിടത്തോളം ഈ ക്ലാസ്സിന്റെ തുടർന്നുള്ള വരുന്ന സെഷനുകളിൽ ഭാവം നമ്മളൊപ്പം തന്നെ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. പ്രീതി മാനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ടീം അധ്യാപക കൂട്ടത്തിന്റെ പേരിലും നമ്മളോടൊപ്പം പേരിലും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇന്ന് ഈ ഒരു മീറ്റിൽ നന്ദി അറിയിക്കുന്നത് ടീം അധ്യാപക കൂട്ടത്തിന്റെ അഡ്മിൻസ് ഗ്രൂപ്പ് അംഗം കൂടിയായിട്ടുള്ള ഗീത ടീച്ചറാണ്. ഏറെ ബഹുമാനിയായ ഗീത ടീച്ചറിനെയും ഏറെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ ഒരു മീറ്റിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അധ്യാപക സുഹൃത്തുക്കളെയുമാണ്. എല്ലാവരെയും ടീം അധ്യാപക കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. ഒപ്പം ഇവിടെ പേര് എടുത്തു പറയേണ്ടത് മറ്റൊന്ന് വിദ്യാവിധി എന്ന ഓൺലൈൻ കേറ്റഡ് പരിശീലന കേന്ദ്രം എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്. അത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു വേദിയില് എന്താണ് കാര്യമെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിദ്യാവീതിയുടെ ഒരു ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലാണ്. ഏതാണ്ട് 1000 പേരെ വരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗൂഗിൾ മീറ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് റെക്കോർഡിംഗ് ഉൾപ്പെടെ സാധ്യമാക്കുന്നതും അതുപോലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ശരിയായ രീതിയിൽ നമുക്ക്
അയച്ചു തരുന്നതും എല്ലാം ഈ വിദ്യാവീഥിയുടെ അമരക്കാരനായിട്ടുള്ള അജസ് മാഷാണ്. അജസ് മാഷിനെയും ഈ ഒരു ഏറെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നന്ദി കൂടി അറിയിക്കുകയാണ്, അധ്യാപകത്വത്തിന്റെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ഈ ഒരു ക്ലാസ് നയിക്കുന്ന നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഏറെ ആദരണീയനായ ഡോക്ടർ എസ് ആനന്ദ് സാറിനെ ക്ഷണിച്ചുകൊണ്ട്. ഒരു നിമിഷം, ഞാൻ ഒന്നുകൂടെ ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. വരുന്ന ആഴ്ചകളിൽ, ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും നമുക്ക് ഈ ഒരു ക്ലാസ് ഉണ്ടാവുക. ഗൂഗിൾ മീറ്റ് ആയിട്ട് തന്നെയായിരിക്കും നടക്കുന്നത്. അത് ആനന്ദ് സാറിന്റെ കൂടി സൗകര്യാർത്ഥമായിരിക്കും സംഘടിപ്പിക്കുന്നത്. എങ്കിലും നമ്മളിപ്പോൾ പൊതുവായിട്ടൊന്ന് തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച എന്നുള്ളതാണ്. വ്യാഴാഴ്ച ഈ ഒരു സമയത്തായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മളുടെ ആ ഒരു ബേസിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, സൈക്കോളജി ഡെവലപ്മെന്റ് എന്നുള്ള ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും. ഓക്കെ ആനന്ദ് സാർ. എല്ലാ അധ്യാപകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവില് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടുള്ളൊരു പഠന രീതി പിന്തുടരുന്നവരാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള അധ്യാപകർ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് നമുക്ക് ആത്മവിശ്വാസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ചില പ്രശ്നങ്ങളെ നമ്മൾ ശാസ്ത്രീയമായി പരിഹരിക്കേണ്ട ആവശ്യകത കുറച്ചു പേരിലെങ്കിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിന് ചില സമയങ്ങളിൽ അധ്യാപകർക്ക് ചില മേഖലകളിൽ കുറച്ചുകൂടി അറിവുകൾ ലഭിച്ചാൽ, നിങ്ങളൊക്കെ അറിവുള്ളവരാണ് എങ്കിൽ തന്നെയും കുറച്ചുകൂടി അധികമായി അതിനെ ശാസ്ത്രീയമായൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ ഹൈസ്കൂൾ സെക്ഷനിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചാലും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ പൂർണ്ണമായും ഇതിനെ തടയാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ ഒരു ആശങ്കയിലേ പറയാൻ പറ്റും. പക്ഷെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എൽ പി സ്കൂളിലെ അധ്യാപകരെ അല്ലെങ്കിൽ യു പി സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ഒരു റോളെന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോഴാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രം പറയുന്നതും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു കുട്ടിയാണ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബിഹേവിയറൽ ഇഷ്യൂസിനെ, ഡോപ്പമിനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആ ബിഹേവിയറൽ ഇഷ്യൂസിനെ ഈ എൽ പി തലങ്ങളിലും യു പി തലങ്ങളിലും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവർ ഭാവിയിൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പലപ്പോഴും കൊച്ചു ക്ലാസ്സുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു ചോദ്യം വരും, അതെന്താണ്, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിന് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയെ നമുക്കറിയാം, അതൊരു മേശയുടെ പുറത്ത് കയറി നിന്നാൽ ആ കുട്ടി താഴേക്ക് ചാടാൻ തോന്നിയാൽ എടുത്ത് ചാടിക്കളയും. അതിന് ഇമ്പൾസിവിറ്റി ഉണ്ട്, ഇമ്പൾസിവിറ്റി. അത് പെട്ടെന്ന് ഇമ്പൾസ് ആണ്, പെട്ടെന്ന് പെരുമാറും. ഇത് ലോങ് ടൈമിലേക്ക് നിലനിൽക്കപ്പെടുന്ന ഈ ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസീവ് ബിഹേവിയർ പല കാര്യങ്ങളിലും എടുത്തു ചാടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ കണ്ടില്ലേ, നമ്മളൊരു ബിഹേവിയറൽ ഇഷ്യൂസിനെ പരിഹരിക്കുന്നത് ഒരു ക്ലാസ്സിലേക്ക് മാത്രമല്ലല്ലോ. നിങ്ങളൊരു ഒന്നാം ക്ലാസ്സിലും അല്ലെ നാലാം ക്ലാസ്സിലും അഞ്ചിലും ഒക്കെ പഠിപ്പിക്കുന്നത് ആ ഒരു ക്ലാസ്സിലേക്ക് വേണ്ടി മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു പൂർണ്ണമായ വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നല്ലവരായ എല്ലാ അധ്യാപകരും അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ചെറിയ കണക്ഷൻസ് ആണ്, ഫ്യൂച്ചറിൽ വരുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശാസ്ത്രീയമായ രീതിയിൽ കുറെയൊക്കെ
അധ്യാപകർക്ക് അറിയാൻ കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഈ ഒരുപക്ഷെ ഈ മേഖലയിലൊക്കെ ഒരുപാട് അറിവുള്ളവരായിരിക്കും, എങ്കിലും കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് പലതും എനിക്കും അറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണം എന്നൊരു ചിന്ത നമുക്ക് വന്നു. ഇപ്പൊ രണ്ട് പദങ്ങൾ നമ്മൾ പറയാറുണ്ട്, റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നും പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നും പറയാറുണ്ട് അല്ലെ. ഒരു കുട്ടി പറയാണ് എനിക്ക് മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, പിന്നീട് എനിക്ക് മാത്തമാറ്റിക്സ് ഓർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻസ് ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിലേക്ക് വരുമ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും ഇല്ലേ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ചില പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പഴയ ചില കാര്യങ്ങൾ ഓർമ്മ വരും. പ്രീ റിക്വസിറ്റ്സുകൾ പരിഗണിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷനിൽ നിന്നും അല്ലെ, നമ്മൾ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വേണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ മറന്നു പോകണം കുറെ കാര്യങ്ങൾ. ചില കാര്യങ്ങൾ സന്ദർഭോചിതമായി ഓർക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്ന ഒരുപാട് മെമ്മറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ബ്രെയിനിന്റെ ഒരു സഞ്ചാര രീതി, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മളൊരു എനർജറ്റിക് ആയ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഒരു ആത്മവിശ്വാസമുള്ള ഒരു അധ്യാപകരായി മാറാൻ നമുക്ക് കഴിയും. ഒരുപാട് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കുട്ടികളിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഈ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു വീട്ടിൽ രണ്ടുപേരും അധ്യാപകരാണ്. അപ്പൊ ആ അധ്യാപകരായ വീട്ടിൽ വലിയ പ്രശ്നമാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അവിടുത്തെ ഗൃഹനാഥനായ അധ്യാപകൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവർ, ആ വീട്ടിലുള്ളവർ ബാത്റൂം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഇടയിൽ ആരെങ്കിലും ബാത്റൂമിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ബാത്റൂം ഉപയോഗിക്കുന്നതായിട്ട് വന്നാൽ അവിടെ ഒരു ചെറിയ വഴക്ക് നടക്കാറുണ്ട്. നോർമലി നമ്മൾ ഇത്തരം ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന ഒരു രീതിയുണ്ട്, അതിനെന്താ പ്രാർത്ഥനയും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെയാണ് ഇല്ലേ. അപ്പൊ ഇവർ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ പ്രശ്നവുമായിട്ട് പലരെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് നമ്മളൊന്ന് നോക്കണം. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനെതിരായ ചിന്ത വരാറുണ്ട്. ഈ ചിന്ത വരുന്നതിന്റെ പിന്നിൽ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട്, അതിനൊരു പേരും ഉണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അപ്പൊ അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ വീട്ടിലെ പ്രാർത്ഥനാ ഹാളിന്റെ കുറച്ചപ്പുറത്തായിട്ടുള്ള ബാത്റൂമിൽ പൈപ്പ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവം ബാത്റൂമിൽ പോകുന്നതായിട്ടുള്ള ചിന്ത വരുന്നു. കണ്ടില്ലേ, ആ പ്രശ്നത്തെ പരിഹരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അവസ്ഥയെ പരിഹരിക്കുമ്പോൾ ഈ പ്രശ്നം ടോട്ടലി ഇല്ലാതാവുക. ഇത് നമ്മൾ കണ്ടുപിടിക്കാതിരുന്നാൽ എത്രയോ ദിവസങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു സംഘർഷം എന്ന നിലയിലേക്ക് മാറാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയുടെ ബിഹേവിയറിന്റെ പിന്നിൽ മാനസികാവസ്ഥയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ ഓരോ അധ്യാപകർക്കും ക്ലാസ് റൂമിൽ അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിലെ മനഃശാസ്ത്രപരവും ബിഹേവിയറൽ സ്വഭാവപരവും അതോടൊപ്പം തന്നെ പഠനപരവും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളുമാണ് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ ആത്മവിശ്വാസം, ആദിവാസി സ്കൂളിലാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ആദിവാസി സ്കൂളിലെ കുട്ടിക്ക് ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ അവന്റെ ഭാഷയിൽ അധ്യാപകന് സംസാരിക്കാൻ കഴിയണം, അവന്റെ ഭാഷയിൽ അവന്റെ പേര് വിളിക്കാൻ കഴിയണം. അപ്പോഴാണ് ആ കുട്ടിക്ക് ക്ലാസ് റൂമിൽ എനിക്കൊരു സംരക്ഷകനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. നമുക്കറിയാലോ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം മേയർ അടങ്ങുന്ന ഒരു
ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന്റെ മുന്നിലാണ് അദ്ദേഹം ബൾബ് പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പി എ വന്നു, ഇൻട്രൊഡക്ടറി സ്പീച്ചൊക്കെ കഴിഞ്ഞു, പി എ എടുത്ത് ബൾബ് എടുത്ത് ഷോ ചെയ്യാൻ പറയണം, കാണിക്കാൻ പറയും. അദ്ദേഹം ബൾബ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ, കത്തിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തറയിൽ വീണ് പൊട്ടിപ്പോയി. പ്രദർശനം നടന്നില്ല. പിന്നീട് 21 ദിവസം ഉണ്ടെങ്കിൽ ഒരു ബൾബ് വീണ്ടും നിർമ്മിക്കാനായിട്ട് പറ്റും. 21 ദിവസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ ഇതിന്റെ പ്രദർശനം നടക്കുക. അപ്പൊ ഈ ആദ്യം ബൾബ് പ്രസന്റ് ചെയ്ത വ്യക്തി ദൂരെ മാറി നിൽക്കുക. അപ്പൊ എഡിസൺ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ബൾബ് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ബൾബ് പ്രദർശിപ്പിച്ചു, എല്ലാവരും കൈയടിച്ചു, വളരെ നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. ഇതിനൊക്കെ ശേഷം എഡിസന്റെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, സർ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതല്ലേ, പിന്നെന്താണ് ഇപ്രാവശ്യം പുള്ളിക്കാരനെ തന്നെ വിളിച്ച്? എഡിസൺ മറുപടി പറഞ്ഞു, ഇപ്രാവശ്യവും അയാളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ ഒരു 21 ദിവസം കൊണ്ട് എനിക്ക് ബൾബ് നിർമ്മിക്കാൻ പറ്റും. പക്ഷെ അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അത് വീണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് പഠനമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുകൾ വരും. കൊച്ചുകുട്ടി പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലോ, മാർക്ക് കിട്ടുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ടീച്ചർക്കൊക്കെ സന്തോഷമാണ്. ആ സന്തോഷം കാണുമ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയാ കൊച്ചുകുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത്, പിന്നീടാണ് ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ പഠന വൈകല്യങ്ങൾ അനുഭവപ്പെട്ടാൽ ക്ലാസ് റൂമിൽ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, ബ്രെയിനിൽ ഇമേജുകളായിട്ട് നിർത്താനായിട്ട് പറ്റുന്നില്ല, സെമന്റിക് മെമ്മറി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഇതിനൊന്നും നമുക്ക് മരുന്ന് കൊടുത്ത് പരിഹരിക്കാനായിട്ട് പറ്റില്ല. ഇതിനെയൊക്കെ നമുക്ക് പ്രവർത്തനങ്ങളിലൂടെ പതുക്കെ പതുക്കെ ക്ഷമയോടെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അവിടെ പല സ്കൂളുകളിലും നമുക്ക് നേരിട്ടാണെങ്കിലും പല രീതിയിലും സാധാരണക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പരിഹാര ബോധന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റ് തലത്തിലും അല്ലാതെയും അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അധ്യാപക രംഗത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ടീച്ചേഴ്സ് ഉണ്ടാവും, അവരും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം, ഒന്നോ രണ്ടോ മൂന്നോ പ്രശ്നം, അത് നിങ്ങൾ അവതരിപ്പിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ആ പ്രശ്നത്തിന് കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ പരിഹാരം, ആ പരിഹാരം നിർദ്ദേശിക്കപ്പെടുക എന്നാണ് ഇതിൽ ലക്ഷ്യമാക്കുന്നത്. അതിലൂടെ ആ കുട്ടിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ, കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനി മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്, കൊച്ചുകുട്ടികളിൽ മാനസിക പ്രശ്നം കുറവാണെന്ന് കരുതരുത്. ഇന്ന് ആ റേറ്റ് കൂടുതലാണ്. കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെ അധ്യാപകർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. ചില രംഗങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് മെഡിക്കോ തെറാപ്പി ആവശ്യമായിട്ട് വരും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏർലി ഇന്റർവെൻഷൻ ഉണ്ട്. തുടക്കത്തിലെയാണ് ഇതെല്ലാം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് അത് കണ്ടെത്താനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ടായാൽ, അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ, നമുക്കൊരു റെഫറൻസ് നൽകാൻ പറ്റും. യു ക്യാൻ ടേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊരു റെഫറൻസ് വി ക്യാൻ ഗീവ്. ആ റെഫറൻസ് ആണ് ആ കുട്ടിയെ വലിയ രീതിയിൽ രക്ഷിച്ചെടുക്കാൻ ഒരുപക്ഷെ സഹായിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളൊന്നും മാനസിക ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ പഠനപരമായ രംഗത്ത് ഒക്കെ നമ്മൾ പുരോഗമിച്ചെങ്കിൽ പോലും ഇതൊക്കെ എത്താത്ത പല ആൾക്കാരും ഇപ്പോഴുമുണ്ട് അല്ലേ. ഒരു രാവിലെ കഴിച്ച ഭക്ഷണം എന്താണ്, വൈകുന്നേരം ചോദിച്ചാൽ ആ കുട്ടിക്ക് ഓർമ്മയില്ല. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം എന്താണ്, വൈകുന്നേരം ചോദിച്ചാൽ ആ കുട്ടിക്ക് ഓർമ്മയില്ല. പക്ഷെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അമ്മ പറയുന്നത് ആ കുട്ടി നല്ലതുപോലെ പഠിക്കുമെന്ന്, കുറച്ച് പേടിയൊക്കെ ഉള്ളൂ എന്നാണ്. കണ്ടില്ലേ, ആ രക്ഷിതാവ് ഒരു പ്ലാന്റേഷനിൽ ജോലി ചെയ്യുകയാണ്. അച്ഛനും അമ്മയും അവർ രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, കുട്ടി ട്യൂഷന് പോകുന്നുണ്ട്, വരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ രക്ഷിതാവിനുള്ളൊരു സൈക്കോ എഡ്യൂക്കേഷൻ, മനഃശാസ്ത്ര വിദ്യാഭ്യാസം, അത് പ്രധാനമാണ്. അപ്പൊ നമ്മുടെ രക്ഷിതാവിനോട് സംസാരിക്കുമ്പോൾ അല്ലേ, ഇതിനകത്ത് ശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരെ ബോധവൽക്കരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ
അവിടെ നിന്നുകൊണ്ട് ആ കുട്ടിയുടെ മാറ്റത്തിന്റെ പടവുകൾ ആരംഭിക്കാം. കാരണം നമുക്ക് രക്ഷിതാവിലൂടെ മാത്രമേ ഒരു കുട്ടിയെ നമുക്ക് പൂർണ്ണമായും മാറ്റിക്കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ പലപ്പോഴും നമ്മുടെ അധ്യാപന ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ അധ്യാപന ജീവിതത്തിന്റെ തിരക്കുകളിൽ നമുക്ക് പലപ്പോഴും പൂർണ്ണമായി ഒരുപക്ഷെ ഇതിലൊന്നും ഇടപെടാൻ കഴിയില്ല. ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ കുറച്ചുകൂടി നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അത് രണ്ട് രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എത്രത്തോളം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് നിങ്ങളുടെ ഒരു കോപ്പറേഷനോടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, അപ്പൊ എല്ലാവരുടെയും സംശയങ്ങൾക്ക് നമുക്ക് ഒരു ദിവസം ഉത്തരം പറയാൻ പറ്റില്ല, സംശയങ്ങൾ ചോദിക്കാൻ അവസരം വരും. രണ്ടാമത് ഓരോ ഏരിയാസ് നമ്മൾ എടുത്തുകൊണ്ട് ആ ഏരിയാസുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എങ്ങനെയാണ്, അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ റെമഡീസ് എന്താണ്, അതിൻ്റെ കോസ് എന്താണ് അല്ലെ, ഇതെല്ലാം നമ്മൾ ഓരോ ഏരിയാസ് സ്പെസിഫൈ ചെയ്ത് പറയും. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഏരിയയെ കുറിച്ച് പറയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സജഷൻ പറയാം. അത്തരം ഏരിയയെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ അതൊരു പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു ഏരിയ ആണോ, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും അല്ലേ അത് നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാനും കഴിയുമ്പോൾ അത് പരസ്പരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പഠനത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. അപ്പൊ ഈ തരത്തിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ടുപോകാനായിട്ട് വിചാരിക്കുന്നു. പിന്നെ ചില അവസരങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ തിരക്കുകൾ വന്നുകൂടുമ്പോൾ ഈ തേഴ്സ്ഡേ 9 മണി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും മാറ്റിയാൽ ഒരു ദിവസം ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് അടുത്ത ആഴ്ചയിലേക്ക് നടക്കും. തേഴ്സ്ഡേ എന്നുള്ളൊരു ദിവസം നമ്മൾ ഫിക്സ്ഡ് ആണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വീഡിയോസ്, അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഇത് പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് ലേണിംഗ് ടിപ്സുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് അധ്യാപകർ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉള്ളവരായി മാറട്ടെ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുമായി കുറച്ചുകൂടി കാര്യങ്ങൾ പറയുവാനും നിങ്ങളിൽ നിന്ന് അറിവുകൾ സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ലഭിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം നമ്മൾ ഇന്ന് പിന്നെ മുന്നോട്ട് പോകുന്ന ലോകത്ത് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നമെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ മുന്നോട്ട് പോകുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഒരു ഹൈപ്പർ കണക്ടിവിറ്റിയിലാണ്. ഹൈപ്പർ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്ലിക്കിലൂടെ കുട്ടി ഏതിലേക്കും കയറിപ്പോകാൻ പറ്റും, ഏതിലേക്കും കയറിപ്പോകാൻ പറ്റും. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, കാര്യമായിട്ട് തന്നെ പറയുന്നു. ഒരു 40 വയസ്സുള്ളൊരമ്മ, ഒരു 40 വയസ്സുള്ളൊരു സ്ത്രീ, അപ്പൊ അവർക്ക് 2 മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, അദ്ദേഹം സ്കിൽഡ് വർക്കറാണ്. അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗത്തിൽ വന്ന ചില വീഴ്ചകളെ തുടർന്ന് ഹസ്ബൻഡ് ആ മൊബൈൽ വാങ്ങിയപ്പോൾ, വാങ്ങി കയ്യിൽ വെച്ചപ്പോൾ ഒരു ഫേസ്ബുക്കിന് വേണ്ടി തിരിച്ചു തരണമെന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയാണ്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ലേ? അപ്പൊ അവരുടെ റിവാർഡ് ഡോപ്പമിനും ഫേസ്ബുക്കും തമ്മിൽ കണക്റ്റഡാണ്. ഇതാണ് ഹൈപ്പർ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ തങ്ങൾക്ക് അറിയണ്ടാത്ത, പരിചയപ്പെടേണ്ടാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ പരിചയപ്പെടേണ്ടാത്ത പല മേഖലകളിലേക്കും നമ്മളുടെ കുട്ടികൾ കയറി പോകുന്നുണ്ട്. അതവരുടെ മനോഭാവത്തെ ബാധിക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡിനെ ബാധിക്കുന്നുണ്ട്. വളർന്നു വരുമ്പോൾ ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇതൊക്കെ സൊസൈറ്റിയിലും ഫാമിലിയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളെ നോക്കുന്ന, പ്രത്യേകിച്ചും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഏകദേശം 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവരെ നയിക്കുന്നവരാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ അധ്യാപകരും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം ലോങ് ടേമിൽ, ഒരു അക്കാദമിക് ഇയറിൽ നമുക്ക് ഏറെക്കുറെ കൊണ്ടുപോകാൻ കഴിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം
ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കലാണ്. ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പി എം അടുത്ത് പ്രീതി അവനെ ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുക. നമസ്കാരം. പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, അതുപോലെ പഠനപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുടെയും എണ്ണം കൂടുതലാണ്. വളരെ ബഹുമാനത്തോടെ പറയട്ടെ, ഇവരെയൊക്കെ സഹായിക്കുന്നവരാണ് നിങ്ങൾ അധ്യാപകർ. കുറച്ചുകൂടി ഈ പ്രവർത്തനം ശക്തമാക്കുക എന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമസ്കാരം. രതീഷ് സാറേ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹലോ രതീഷ് സാറേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഒരു പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ സർ, സാർ പറഞ്ഞത് കേട്ടതാണ്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറിച്ച് ഇപ്പം പറഞ്ഞല്ലോ, അത് ഞാൻ കഴിഞ്ഞ വർഷം 6-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ആൽബിൻ എന്നു പേരുള്ള ഒരു കുട്ടി സ്ഥിരം ക്ലാസ്സിൽ ഒരു എല്ലാവർക്കും എനിക്ക് മാത്രമല്ല മറ്റെല്ലാ അധ്യാപകർക്കും വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരാളെ, എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏറ്റു നടക്കുക, ഇടയ്ക്കിറങ്ങി പുറത്തോട്ട് പോവുക, അപകടകരമായിട്ടുള്ള ക്ലാസ്സിൻ്റെ വരാന്തയിലൂടെയൊക്കെ സഞ്ചരിക്കുക, ക്ലാസ്സിലുള്ള കുട്ടികളെ പേപ്പറൊക്കെ ചുരുട്ടി എറിയുക, അപ്പോൾ ചെറിയ പണിഷ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടും ഇതും മാറിയില്ല. 5-ാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. 5-ൽ വെച്ച് ബുദ്ധിപരമായ നല്ല സാമർഥ്യമൊക്കെ ഉണ്ടായിരുന്നു, പഠിക്കാനൊക്കെ ഉത്സാഹം ഉണ്ടായിരുന്നു, മാർക്കുണ്ടായിരുന്നു, ഇതേ സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. 6-ൽ പഠനകാര്യത്തിൽ അല്പം പുറകോട്ട് പോയി, ബാക്കി ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളിലും ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിലും എല്ലാം മുന്നോട്ടായിരുന്നു. നമ്മളൊരു അല്പം കെയർ കൊടുത്താൽ ശ്രദ്ധിച്ചിരിക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആശാൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കും, മറ്റു കുട്ടികളെ ഉപദ്രവിക്കും, തെറി പറയും, അങ്ങനെയൊക്കെ. ഇതൊരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഭാഗമാണോ? ഓക്കെ സാറേ, അതിൽ നമ്മൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇൻസൈറ്റ് ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ വികൃതിയായ എല്ലാ കുട്ടികളെയും ഹൈപ്പർ ആക്റ്റീവ് നമ്മൾ വിശേഷിപ്പിക്കാറ്. പക്ഷെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയുടെ റേറ്റ് വെച്ചിട്ടാണ്. ശരിക്കും നമുക്ക് ഹൈപ്പർ ആക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള റേറ്റ്, അവരുടെ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ADHD സ്കെയിലുകൾ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ സ്കോർ അനുസരിച്ച് ഒരു കുട്ടിയുടെ ADHD സ്കോർ എടുത്തിട്ട് അതിനകത്ത് ആ കുട്ടിക്ക് മെഡിക്കേഷൻ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ അതിന് ബിഹേവിയർ തെറാപ്പി മാത്രം മതിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ആ ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ചില കേസുകളിൽ കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ മെഡിസിൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ആ മെഡിസിൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്നും 100% കുറയുന്നു എന്നല്ല,
ആ കുട്ടിയുടെ ഇമ്പൾസിവിറ്റി ഒന്ന് കുറയും, അവന് കുറച്ചൊന്ന് അടങ്ങിയിരിക്കും. അടങ്ങിയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി അവനെ നമുക്ക് ബിഹേവിയർ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സെഷൻ, അത് ഇനി വരുന്ന അടുത്ത വ്യാഴാഴ്ച, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പൊ അതിനകത്ത് അതിൻ്റെ സ്കെയിലുകളുടെ പേരുകൾ ഞാൻ പറയാം, അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാം, അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അൺനോൺ റീസൺസ് ഒരുപാടുണ്ട്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇങ്ങനെ നമുക്ക് അതൊരു ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് അതായിട്ട് തന്നെ പോകട്ടെ. പിന്നീട് അതിനുശേഷം അതൊക്കെ ഒരു 30 മിനിറ്റ്സ് ഉണ്ട്, നമ്മൾ ഒരുപാട് നീട്ടത്തില്ല, നമ്മളൊരുപാട് നീട്ടുമ്പോൾ കുറച്ച് ലാഗ് ചെയ്തു പോകും, ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഷോർട്ടായിട്ട് വരും. അപ്പൊ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ അതിന്റെ ഒരു പ്രിന്റോ കാര്യങ്ങളോ ഷെയർ ചെയ്ത് തരാം, അപ്പൊ നമുക്ക് കൂടുതൽ വായിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആദ്യം അതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സാർ. അടുത്ത ആരെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് സമയം. ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ചൈതന്യ മുമ്പേ മൈക്ക് ഓൺ ചെയ്തിരുന്നു, എന്തെങ്കിലും ചോദിക്കാനാണോ? അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാവുന്ന. ഹലോ സാർ. ഹലോ 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 സാർ. പറഞ്ഞു 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 സാർ. ഈ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഇപ്പോ നമുക്ക് വേണ്ടിട്ട്, അധ്യാപകർക്ക് വേണ്ടിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചത് വളരെയധികം അതിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അധ്യാപകർ തന്നെ ഈ കുട്ടികളുടെ പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അത് സാറ് പറഞ്ഞ പോലെ തന്നെ വിഷയാടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം ഉപകാരപ്പെടുമായിരുന്നു. പല മേഖലകളിലുണ്ട് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ. അപ്പൊ അത് ഓരോ ആഴ്ചയിൽ നമുക്ക് വിഷയാടിസ്ഥാനത്തിൽ തന്നെ കിട്ടുവാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടുമായിരുന്നു. നമ്മൾ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കാം. ഇപ്പം ഇവിടെ ആശംസ പറഞ്ഞൊരു ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, മിസ്സിസ് പ്രീതി മാം ഉണ്ട്. അപ്പൊ അത് സ്വന്തമായിട്ട് ഒരു ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ഒരു ക്ലിനിക്ക്, ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പം നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു സ്കൂളിൽ നിന്ന് രണ്ട് ട്വിൻസ് ആയ കുട്ടികളുണ്ട്. അപ്പൊ നോർമലി സ്റ്റേറ്റിലല്ലെന്ന് തോന്നുന്നു അവര് പഠിക്കുന്നത്, CBSE ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് നോക്കിയാൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ മുന്നിലാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഈ CBSEയിൽ ഈ രണ്ട് കുട്ടികളെയും അവർ ഡീപ്രൊമോട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ കുട്ടികൾ ഒന്നിച്ച് ക്ലാസ്സിൽ പോകും. അപ്പൊ ഈ ഒരാളെ വേണമെങ്കിൽ ഇരുത്താം, ഒരാളെ ഇരുത്താൻ പറ്റില്ല. അതപ്പോ അവർക്ക് ഇമോഷണൽ ക്രൈസിസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ആ സ്കൂളുകാരോട് ഒരു വർഷത്തെ സമയമാണ് ഈ ക്ലിനിക്കിൽ നിന്ന് ഈ മാം ചോദിച്ചത്, എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്. എന്നിട്ട് അവർ സ്കൂൾ കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇപ്പൊ ഈ രണ്ടുപേരും ഒരേ രീതിയിൽ ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക്, ഇപ്പൊ സ്കൂളുകാരിപ്പം കുഴപ്പമില്ല, അവരെ എഴുതാനും വായിക്കാനും പറ്റുന്നു എന്നുള്ള രീതിയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ, ഞാനത് അങ്ങനെ എഴുതാൻ വായിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലൊരവസ്ഥ പലപ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കിൽ 23 വയസ്സുള്ള ഒരു പയ്യനുണ്ട്, അയാൾക്ക് ഡിസബിലിറ്റി ഉണ്ട്. പക്ഷെ 5 വർഷമായിട്ട് അയാൾ ട്രെയിനിങ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അയാൾക്ക് PSEയിൽ ഡിസബിലിറ്റി വെച്ചിട്ട് ഏതോ ഒരു ടെസ്റ്റില് ചെറിയൊരു ജോലിയും കൂടി കിട്ടിയിട്ടുണ്ട്, ലിസ്റ്റിലുണ്ട്. അപ്പൊ നമുക്ക് ഈ IQ-ന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങനെ PSEയുടെ എന്തോ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നീട് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, IQ ബാറിലെ ബോർഡർ ലൈൻ IQ ആണ്, അല്ലെങ്കിൽ സ്ലോ ലേണർ ആണ്, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ട്, 85 വരെ IQ ഉള്ളൂ. ഇപ്പൊ 85 വരെ നമ്മൾ കണക്കാക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട്. അപ്പൊ IQ-ന്റെ പല റേറ്റിംഗ് സ്കെയിലുകൾ വെച്ച് നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ പലരിലും നമുക്ക് ചില സമയങ്ങളിൽ ഈ IQ-ന്റെ ആ ഒരു റേറ്റിംഗ് സ്കെയില് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട അന്തരീക്ഷങ്ങളും പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ നമ്മളൊരു റേറ്റിംഗ് സ്കെയിൽ വെച്ച് കുട്ടിയെ നോക്കുന്നു. ആ സമയത്ത് ഐക്യു അസസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അസസ്മെന്റിന്റെ ആ അസസ് ചെയ്യുന്ന ആള് ആ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഐക്യു വരുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ ഒട്ടും ഐക്യു ഇല്ല എന്ന് പറഞ്ഞൊക്കെ വിടുന്ന കുട്ടികൾ പോലും ചില പരിശീലനങ്ങൾ ലഭിക്കുമ്പോൾ മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ രക്ഷിതാക്കളുടെ ഒരു വലിയ ഒരു പിന്തുണയും അധ്യാപകരുടെ പിന്തുണയൊക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളോട് അത് ഒരു ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് അവരുടെ അനുഭവവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കാനുള്ളൊരു ഷെഡ്യൂളിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? മെസ്സേജ് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അബ്ദുൽ സലീം മാഷ് ഒരു ഡിസബിലിറ്റീസ് ലെവലുകൾ എങ്ങനെ മനസ്സിലാക്കാം, അത്തരം കുട്ടികളെ സഹായിക്കാൻ ആരിലേക്കാണ് റെഫർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു സംശയം അത് നമുക്ക് ADHD കഴിഞ്ഞിട്ട് അടുത്ത ലെവലില് ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് തന്നെ വരാം. അങ്ങനെ ഓരോ ടോപ്പിക് എടുത്ത് പോവാം. നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു പറഞ്ഞു പോകാതെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു കോണ്ടം അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കോണ്ടം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എമിഷൻസ് എന്നാ പറയുന്നത്, റേഡിയേഷൻസ് ഇൻ എ കോണ്ട മാനർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരുപാട് ഡിസബിലിറ്റീസ് അതിൽ വരാം. അത് ഡിസ്ലെക്സിയ ആണോ, ഡിസ്കാൽക്കുലിയ ആണോ, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ ഒരുപാടെണ്ണം വരുമ്പോൾ ഒരു ജനറലൈസ്ഡ് ട്രീറ്റ്മെന്റ് നമുക്ക് പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. അപ്പൊ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ റേറ്റ് നമ്മളൊരു ഡിസബിലിറ്റി ടെസ്റ്റിൽ നോക്കുമ്പോൾ ആ കുട്ടി അധ്യാപകന് പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് അധിക പ്രവർത്തനങ്ങൾ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തീരുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള അറിവ് കിട്ടിക്കഴിയുമ്പോൾ അത് മാറും. നമുക്ക് സെക്കൻഡ് ടോപ്പിക് ആയിട്ട് അത് തന്നെ എടുക്കാം. അങ്ങനെ നമുക്കൊരു ടോപ്പിക് പറഞ്ഞു പോകാനേ പറ്റും. അല്ലാതെ ഒരു ഉത്തരം നമ്മൾ പറഞ്ഞു പോകുന്നതിനെക്കാട്ടിലും ആ ടോപ്പിക് എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത സെഷൻസ് ഒക്കെ വരുമ്പോൾ സംശയം ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ പറയുകയും കൂടെ ചെയ്യാം. എന്റെ മോനിപ്പോ എന്റെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവനിപ്പോ 4ാം ക്ലാസ്സിലോട്ടായി. അപ്പൊ അവന് ഇതുപോലെ പഠന പ്രശ്നത്തില്, അതായത് വായിക്കാനും എഴുതാനും ഭയങ്കരമായിട്ടുള്ള മടി. അപ്പൊ ഞാനിവിടെ കോട്ടയത്ത് ശലഭത്തിൽ കാണിക്കുകയും അവിടെ സൈക്കോളജിസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു പരിഹാര ബോധന ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് നമ്മൾക്ക് മാതാപിതാക്കൾക്ക് അവനെ റെമഡിയൽ ടീച്ചിങ് നടത്താൻ പറ്റില്ല. അവനെ കൊണ്ടുപോയി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായത്തോടുകൂടി തന്നെ റെമഡിയൽ ടീച്ചിങ് നടത്തി മാറ്റിയെടുക്കണം. ഗ്രേഡ് വണ്ണിന്റെ ലെവലിലേ അവനെ കാണിക്കുന്നുള്ളൂ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പാണ് അവനെ കാണിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ സ്കൂൾ വീടിനടുത്തുള്ള സ്ഥാപനത്തിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഇല്ല. അപ്പോൾ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണ് നമ്മൾ സ്കൂളിലാണെങ്കിലും അവനെ പോലൊരു കൊച്ചിന് കൊടുക്കേണ്ടതെന്നുള്ളത്? ടീച്ചറെ, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പോ ഈ ലേണിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആൾ, നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ എന്റെ വൈഫിനെ കാറ് പഠിപ്പിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഒന്നോ രണ്ടോ തവണ ഞാൻ ക്ഷമയോടെ പറയും, അത് കഴിയുമ്പോൾ ഞാൻ ചൂടാവും, ഇതെന്താ പഠിക്കാത്ത. പക്ഷെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പം അതിലെ ഏറ്റവും വലിയ കാര്യം അല്ലേ, വളരെ നല്ല രീതിയിൽ ഒരു പേഷ്യന്റ് ഉണ്ടാവും, ഒരു ക്ഷമ അവിടെ ഉണ്ടാവും, പേരൻസും പേഷ്യന്റ്. അപ്പൊ അതാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒരു ഗുണം എന്ന് പറയുന്ന അതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ വീട്ടില് എന്റെ വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും എന്റെ മകനോ അല്ലെങ്കിൽ എന്റെ ഭാര്യയോ ആരെങ്കിലും മോട്ടർ ഇട്ടിട്ട് അണയ്ക്കുന്നില്ല, മോട്ടർ ഇടും പക്ഷെ വെള്ളം ലീക്കായി കഴിഞ്ഞ് കുറെ കഴിഞ്ഞായിരിക്കും അവര് ഇത് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന് ചൂടാവുകയാണ്, നിങ്ങൾ എന്തായത് ഓഫ് ചെയ്യാത്ത, നിങ്ങൾ എന്തായത് കറക്റ്റ് ഓഫ് ചെയ്യാത്ത. അപ്പൊ അവര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിചാരം. പക്ഷെ മോട്ടർ ഇട്ടു എന്നുള്ള കാര്യം അവരെ മറന്നു പോവാ, പിന്നീട് അവർ ഓർക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ അങ്ങനെ കാണാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ഒരു ബസ്സിൽ വീൽ ചെയറിലുള്ള ഒരാൾക്ക് കയറാൻ പറ്റാത്തത്
അയാളുടെ കുഴപ്പമില്ല, ബസ്സിൽ റാമ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പഠന വൈകല്യത്തെ നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് പഠന വൈകല്യങ്ങൾ അവനുണ്ട് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പഠന വൈകല്യം ഉണ്ട് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് ലേണിംഗ് റെഡിനെസ് ഉണ്ട്, ചില കുട്ടികൾക്ക് പഠന സന്നദ്ധതയില്ല. ലാക്ക് ഓഫ് ലേണിംഗ് റെഡിനെസ് ആണ് അവന്. ഒരു ഒരു പാരഗ്രാഫ് ഞാൻ അവനെ കൊണ്ട് വായിപ്പിക്കാനായിട്ട് ഒരു മണിക്കൂർ എടുക്കും. അവനെ ഒന്ന് ആ റെഡിനെസ്, ആ ഒരു സന്നദ്ധതയിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെടുക. അപ്പൊ അത് എന്തുകൊണ്ട് ആ റെഡിനെസ് ഇല്ലായ്മ വരുന്നു? അപ്പൊ അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ബാക്കിയുള്ളതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, ഒന്ന് ചിലപ്പോ അവന് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുള്ള ഒരു റെഡിനെസ് ഇല്ലായ്മ വരാം. രണ്ടാമത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് വേണ്ട പഠിക്കണ്ട എന്ന് തോന്നുന്ന തരത്തിൽ അവനൊരു മനോഭാവം എങ്ങനെയോ രൂപപ്പെട്ട് വന്നതാകാം. അതല്ലെങ്കിൽ അവന് ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ റെഡിനെസ്, ലാക്ക് ഓഫ് ലേണിംഗ് റെഡിനെസ് കൂടി വരുവാണെങ്കിൽ അവന് ബേസിക് ആയിട്ട് അവന്റെ മെന്റൽ ഇമേജുകളായിട്ട്, നമ്മൾ അതിനെ പറയാം മനോമയ ചിത്രങ്ങളായിട്ട്, അവന്റെ ബ്രെയിനിലേക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്യങ്ങളും പോകാതിരിക്കുന്നത് കൊണ്ട് അവന്റെ റീകോൾ, അവന്റെ റീകോൾ കപ്പാസിറ്റി, ആ റീകോൾ ചെയ്യുക എന്ന്, ഓർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയുടെ പ്രശ്നം കൊണ്ടാവാം. ഇനി ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇതൊന്നും അല്ലാത്ത ഒരു റീസൺ ഉണ്ട്? ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത്, ഞാനൊരു കാര്യം, ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമാണ്, കുട്ടികൾ ആരും അടുത്തില്ല എന്ന് വിചാരിക്കുന്നു. അത് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പൊ രണ്ടാം ക്ലാസ്സിൽ ഒരു രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പൊ ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് എന്റെ അമ്മ ഭയങ്കരമായിട്ട് കരയാണ്. ഈ കുട്ടി ചെയ്തു, പിന്നെ വീടിനടുത്തുള്ള ഒന്നാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ പിന്നെ പാൻറീസ് ഊരിയിട്ട് ഉമ്മ വെച്ചു എന്നുള്ളതാണ് ഈ കുട്ടി ചെയ്ത ഒരു ക്രൈം എന്ന് പറയുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അത് ക്രൈം ഒന്നുമില്ല, അവൻ ചിരിച്ചോണ്ടാ പറയുന്നത്. അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, അവനോട് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ കാര്യം പറയുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് ഡൈസൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി, സീരിയസ് ആയിട്ട് ചോദിക്കാൻ പറ്റത്തില്ല, ഈ ടോപ്പിക് അങ്ങനെ ചോദിക്കരുത്. നമ്മൾ അങ്ങനെ വളരെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു, ഇതെവിടുന്ന് കിട്ടി? അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞൊരു മറുപടി, അത് കൂട്ടുകാരൻ പറഞ്ഞു അച്ഛന്റെ മൊബൈലിൽ 3x അടിച്ചാൽ മതി. കണ്ടില്ലേ, ഒരു രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ്. അവിടെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി നിർത്തക്ക രീതിയിലുള്ള പേരന്റൽ എഡ്യൂക്കേഷൻ പോലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുപോലുള്ള കേസുകൾ പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവൻ വളരെ നിഷ്കളങ്കനാണ്, അവന് ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവനോട് പാടില്ല എന്നല്ല നമ്മൾ അവനോട് പറയണം. ആ പറയേണ്ട ഒരു രീതിയുണ്ട്, അതിനെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഒരു ആ പറയേണ്ട രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ടോക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജി ബേസ്ഡ് രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഒരു ബേസിക്, ഒരു പല ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ടാവും നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിറക്റ്റീവ് കൗൺസിലിംഗ്, എന്താണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്, എന്താണ് എക്ലിറ്റിക് കൗൺസിലിംഗ്, ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാലേ നമുക്ക്, കാരണം വിഷയങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വരികയാണ്. അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സഹായം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവൻ എന്തുകൊണ്ടാണ് അവന്റെ ഈ ലാക്ക് ഓഫ് ലേണിംഗ് റെഡിനെസ്, അത് എന്തുകൊണ്ടാണ് അവൻ പഠിക്കാത്തത്, എന്തുകൊണ്ടാണ് അവന് പഠിക്കാൻ പറ്റാത്തത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടേ പറയാൻ പറ്റും. പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഉത്തരം, ഒരു കുട്ടിക്ക് ജനറലൈസ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പൊ നേരത്തെ പറഞ്ഞത് രണ്ടാം ക്ലാസ്സിലൊരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ ആ ഒരു കാഴ്ച അവനെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പൊ അവൻ നോർമലാ, അവന് കുഴപ്പമൊന്നുമില്ല ആണെങ്കിൽ പോലും പിന്നീട് അവന്റെ മനസ്സിൽ ഈ ത്രെഡ് ഉണ്ട്, കണ്ടില്ലേ, ഈ ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നാൽ അവനൊരു ലേറ്റ് ചൈൽഡ്ഹുഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ത്രെഡിന്റെ ഡെവലപ്മെന്റ് വേണമെങ്കിൽ വീണ്ടും വരാം. അപ്പൊ ഇപ്പൊ അവൻ കണ്ടൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ അവൻ ചെയ്തൊരു കാര്യം അവനൊരു നല്ല കുട്ടിയായി തന്നെ വരട്ടെ, എങ്കിൽ തന്നെയും അത് അവനെ ഫ്യൂച്ചറിൽ അഫക്ട് ചെയ്യും വേണമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലുള്ള ഇൻസിഡന്റുകൾ വന്നിട്ട് പ്രതിരോധിക്കുക, വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത ഒരു സെഷൻ വരുമ്പം കൃത്യമായ രീതിയിൽ തന്നെ, നമുക്ക് വെറുതെ ഇങ്ങനെ ജനറലൈസ് ആയിട്ടൊന്നും ഒന്നും പറയത്തില്ല, ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇനി പ്രത്യേകിച്ച് നമുക്ക് യാതൊരു ഒരു ബെനിഫിറ്റും നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, പൊതുവിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ളത് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സർ.
രതീഷ് സാറേ നന്ദി പറഞ്ഞുകൊണ്ട്. മറ്റേ ഒരു ഏകദേശം ഗ്രൂപ്പിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത് എന്നതിനെ പറ്റിയും അതുപോലെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പറ്റിയും ഇന്ന് പങ്കാളികളായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ പുതുതായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട്സ് എഴുതിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു കൂടിയിരിപ്പ് ഗുണകരമാകും എന്നുള്ളത് ഇവിടെ മെസ്സേജായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വരും ദിവസങ്ങളിലും ഇതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല അധ്യാപകരായി മാറാൻ ഈ ഒരു കൂടിയിരിപ്പിന് സാധിക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യായ ഗീത ടീച്ചറിനെ ഏറെ ആദരവോട് ക്ഷണിക്കുന്നു. ഓക്കെ, ഗീത ടീച്ചറെ, ഗീത ടീച്ചർ, ടീച്ചറെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു എന്തൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ഉണ്ടോ? ഓക്കെ, ഗീത ടീച്ചറുണ്ട്. ആ ടീച്ചറെ, ഓക്കെ ഓക്കെ സർ. ഓ, വളരെ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും നമ്മൾ അധ്യാപകരെല്ലാവരും രക്ഷിതാക്കണം തീർച്ചയായിട്ടും കാത്തിരുന്നൊരു പ്രോഗ്രാമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഒരു സംശയ നിവാരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ആരംഭിക്കാൻ കാരണക്കാരനായ രതീഷ് സാറിന് അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടകൻ നമ്മുടെ പരിപാടിയുടെ നായകനുമായ ഡോക്ടർ എസ് ആനന്ദ് സാറ്, ക്ലിനിക്കൽ ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് സാർ, വളരെ ഭംഗിയായിട്ടും ശാസ്ത്രീയമായിട്ടും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ആശംസ അറിയിച്ച ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രീതി ടീച്ചർക്ക് നന്ദി പറയുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും പ്രത്യേകം അധ്യാപക കൂട്ടത്തിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ മീറ്റ് അവസാനിപ്പിച്ചൂടെ? ഹലോ ആനന്ദ് സാറേ, സാർ ഒരു സംശയം. സാറ് സാറ് മീറ്റിലുണ്ടോ? ആനന്ദ് സാറ്? സാറേ.